അന്ത്യമെന്നായിരിക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ഏഴ് മാസത്തോളമായി ആഗോള ജനത ഈ വൈറസിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് നിലവിൽ രണ്ട് കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കോവിഡ് കേസുകളാണ് ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എട്ട് ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് പേരുടെ ജീവൻ പൊലിയുകയും ചെയ്തു ഇതിനിടയിൽ കോവിഡിന്റെ ആയുസ് പ്രവചിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന കോവിഡ് നയന്റീൻ എന്ന പകർച്ചവ്യാധി രണ്ടു വർഷത്തിനുള്ളിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലോകാരോഗ്യ സംഘടന പറയുന്നു ഡബ്ല്യു എച്ച്ഒ മേധാവി ടെഡ്രോസ് അധാനം ഗബ്രിയോസാണ് ഇക്കാര്യം അറിയിച്ചത് കോവിഡ് കേസുകൾ അതിരൂക്ഷമായി റിപ്പോർട്ട് ചെയ്തിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പുതിയ രോഗബാധ വർദ്ധിക്കുന്നതിനെതിരെ പോരാടിയെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പടിഞ്ഞാറൻ യൂറോപ്പിൽ കോവിഡ് കേസുകളിൽ കുറവ് കണ്ടെത്തി ജർമ്മനി ഫ്രാൻസ് സ്പെയിൻ ഇറ്റലി എന്നീ രാജ്യങ്ങളിലാണ് കുറവ് പ്രകടമായത് ഈ രാജ്യങ്ങളിലെല്ലാം കോവിഡിന്റെ രണ്ടാം തരംഗത്തെക്കുറിച്ചുള്ള ആശങ്കകളും നിലനിന്നിരുന്നു ഒറ്റ ദിവസം എണ്ണായിരം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ഏറ്റവും രൂക്ഷമായ ദുരിതബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾ വീടുകളിൽ തുടരാൻ അധികൃതർ നിർദ്ദേശിക്കുകയും ചെയ്തു ഫ്രാൻസിൽ തുടർച്ചയായ രണ്ടാം ദിവസവും നാലായിരം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പടർന്നു പിടിച്ച സ്പാനിഷ് ഫ്ലൂ രണ്ടു വർഷം കൊണ്ട് ഇല്ലാതായെന്നും വിദ്യ വികസിച്ച് ഇക്കാലത്ത് കോവിഡ് ഇല്ലാതാക്കാൻ അത്രയും സമയം വേണ്ടിവരില്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി നമുക്ക് ആഗോളവൽക്കരണം അടുപ്പം കൂട്ടിച്ചേർക്കൽ എന്നിവയുടെ എല്ലാം പോരായ്മകളുണ്ട് എന്നാൽ സാങ്കേതിക വിദ്യയുടെ പ്രയോജനത്താൽ രണ്ട് വർഷത്തിനുള്ളിൽ ഈ മഹാമാരി അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലോകാരോഗ്യ സംഘടന പറഞ്ഞു പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ മുതിർന്നവരെ പോലെ മാസ്ക് ധരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്തിരിക്കുകയാണ് ഉപയോഗയോഗ്യമായ വാക്സിൻ ഇതുവരെ ലഭ്യമല്ലാത്തതിനാൽ സാമൂഹിക അകലം പാലിക്കുകയാണ് ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്പാനിഷ് ഫ്ലൂ മൂലം അഞ്ച് കോടി ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് എന്നാൽ കോവിഡ് മൂലം ഇതുവരെ എട്ട് ലക്ഷം പേരാണ് മരിച്ചത് ലോകമെമ്പാടും രോഗബാധിതർ ഇരുപത്തിമൂന്ന് ദശലക്ഷമായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ വരെ സ്പാനിഷ് ഫ്ലൂ മൂലം അഞ്ഞൂറ് ദശലക്ഷം ആളുകൾക്കാണ് രോഗബാധയേറ്റത് ഒന്നാം ലോകബഹാവിധത്തേക്കാൾ അഞ്ചിരട്ടി ആളുകൾ മരിച്ചു യൂറോപ്പിലും ലോകമെമ്പാടും രോഗം വ്യാപിക്കുന്നതിന് മുൻപ് ആദ്യ ഇരകൾ അമേരിക്കയിൽ നിന്നായിരുന്നു പി പി ഇ കിറ്റിൽ അഴിമതി നടത്തുന്നത് കൊലപാതകത്തിന് തുല്യമാണെന്നും പി പി ഇ കിറ്റില്ലാതെ ആരോഗ്യ പ്രവർത്തകർ ജോലി ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാകുമെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോ സെഥാനം ഗെബ്രിയോസ് കൂട്ടിച്ചേർത്തു അമേരിക്ക ബ്രസീൽ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് നിലവിൽ കോവിഡ് ഏറ്റവും അധികം ഭീഷണി ഉയർത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കൗമുദി